നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിലുള്ള അവതാരം പ്രതിഷ്ഠയായുള്ള ഏക ക്ഷേത്രമാണ് അരിയന്നൂർ ശ്രീ ഹരികന്യകാ ക്ഷേത്രം. തൃശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കിഴക്ക് മാറി കുന്നംകുളം റൂട്ടിലാണ് ഹരികന്യകാ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരിയന്നൂർ ക്ഷേത്രം. പ്രധാന വഴിയിൽ നിന്ന് അല്പം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ പടവുകൾ കയറി എത്തിയാൽ കിഴക്കേ ഗോപുരവും തറയുമാണ് ആദ്യം കണ്ണിലെത്തുക. ഇവ പഴമയുടെ പെരുമയായി നിലകൊള്ളുന്നു. നമസ്കാര മണ്ഡപവും വലിയ ബലിക്കല്ലും ആഴമേറിയ കിണറുമെല്ലാം വിസ്മയം ജനിപ്പിക്കുന്ന ക്ഷേത്രം. കേരള ദ്രാവിഡ ശൈലിയിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. തൃശൂർ ചൂണ്ടൽ ചൊവ്വല്ലൂർപ്പടി ഗുരുവായൂർ റൂട്ടിൽ തൃശൂരിൽ നിന്ന് 21 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറും ഗുരുവായൂരിൽ നിന്ന് 5 കിലോമീറ്റർ കിഴക്കും കുന്നംകുളത്തുനിന്ന് 8 കിലോമീറ്റർ തെക്കും മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വഴിയിൽ നിന്ന് ഇടത്തോട്ട് മാറി ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ സംസ്ഥാന പാതയായ ചൂണ്ടൽ ഗുരുവായൂർ പാത ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തുകൂടെ കടന്നു പോകുന്നു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ കലാലയങ്ങളിലൊന്നായ ശ്രീകൃഷ്ണ കോളേജ്, അരിയന്നൂർ പോസ്റ്റ് ഓഫീസ്, ഏതാനും കടകൾ തുടങ്ങിയവ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുണ്ട്. ഇവയൊഴിച്ചു നിർത്തിയാൽ ഗ്രാമീണ തനിമയാണ് എല്ലായിടത്തും. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ശിവൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്ക് പ്രതിഷ്ഠകളുണ്ട്. പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം പണിതതെന്ന് വിശ്വസിച്ചു വരുന്നു. ഹൈന്ദവ മത ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിന്റെ ഒരേയൊരു സ്ത്രീ അവതാരമാണ് മോഹിനി. പാലാഴി മതനത്തിന് ശേഷം അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് വിഷ്ണു മോഹിനി അവതാരം ആദ്യമായി സ്വീകരിക്കുന്നത്. പിന്നീട് ഭസ്മാസുരനെ വധിക്കാനും മോഹിനി രൂപം വിഷ്ണു സ്വീകരിച്ചിട്ടുണ്ട്. പരമശിവന് മോഹിനിയിൽ ജനിച്ച പുത്രനാണ് അയ്യപ്പനെന്നും ഐതിഹ്യങ്ങളുണ്ട്. ഭാരതീയ പുരാവസ്തുവകുപ്പിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന്റെ ഭരണനിയന്ത്രണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഹരികന്യകാപുരം ലോപിച്ചാണ് അരിയന്നൂർ ആയി മാറിയത്. നിരവധി മുനിയറകളും കുടക്കല്ലുകളുമുള്ള പ്രദേശമാണ് അരിയന്നൂർ. ഏകദേശം 2000 വർഷത്തെ പഴക്കമുണ്ട് ഹരികന്യകാ ക്ഷേത്രത്തിന്. പറയിപ്പെട്ട പന്തിരുകുലത്തിലെ കേമൻ, തച്ചുശാസ്ത്രത്തിന്റെ തലതൊട്ടപ്പൻ, പെരുന്തച്ഛൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണത്രേ ഈ മോഹിനി ക്ഷേത്രം. കരിങ്കല്ല് കൊണ്ടുള്ള മുഴക്കോൽ പെരുന്തച്ഛന്റെ കലാസൃഷ്ടിയാണ്. ക്ഷേത്രം പണിതു തീർന്നപ്പോൾ എന്തോ ഒരു കുറവ് തോന്നിയെന്നും തൻ്റെ ആയുധമായ ഉളി വെച്ച് ആ കുറവ് പരിഹരിച്ചുവെന്നും ഐതിഹ്യം. പെരുന്തച്ഛൻ്റേതെന്ന് പറയപ്പെടുന്ന ഉളി ക്ഷേത്ര കോവിലിൽ ഇപ്പോഴുമുണ്ട്. മുഖപ്പിലെയും കൽത്തൂണിലെയും നമസ്കാര മണ്ഡപത്തിലെയും മനോമോഹന ചിത്രങ്ങൾ ശില്പചാതുരിയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. ആനയുടെ ചിത്രങ്ങളും കാളിയമർദ്ദനവുമെല്ലാം അവയിൽ ചിലതാണ്. പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ് ഗോളകയിറക്കിയ അഞ്ജനശിലയിലാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിനുള്ളിൽ തന്നെ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയുമുണ്ട്. കന്നിമൂലയിൽ വിഘ്നേശ്വരനും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഭദ്രകാളിയും ഉപപ്രതിഷ്ഠകളായുണ്ട്. കന്യകാ സങ്കല്പമായതിനാൽ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തിന് കൊമ്പനാനകളെ ഉപയോഗിക്കുകയോ കരിമരുന്ന് പ്രയോഗം നടത്തുകയോ ചെയ്യാറില്ല. പകരം പിടിയാനകളെയാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത്. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടുമായി 3 ശീവേലികളാണുള്ളത്. അയ്യപ്പന്റെ അകമ്പടിയോടെ മാത്രം ശീവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവിക്ക് മുന്നിലും പിന്നിലും വിളക്കേന്തി സ്ത്രീകൾ മാത്രമേ അനുഗമിക്കാവൂ എന്നതും നിർബന്ധമാണിവിടെ. പ്രതിഷ്ഠ കന്യകയാണെന്ന കാരണം കൊണ്ട് തന്നെ കിരീടകലകളൊന്നുമേ ഈ ക്ഷേത്രത്തിൽ അരങ്ങേറാറില്ല. അത്യപൂർവ താന്ത്രികാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ക്ഷേത്രത്തിൽ പ്രധാനമായും 4 പൂജകളും 3 ശീവേലികളുമാണുള്ളത്. അടയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്നും അപൂർവതയാണ്. എല്ലാ മാസവും കാർത്തിക നാളിലെ വാരമിരിക്കൽ മുഖ്യ ചടങ്ങാണ്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ജപിക്കുന്ന ചടങ്ങാണ് വാരം. ദേവിയുടെ ജന്മനക്ഷത്രമായ വൃശ്ചിക കാർത്തികയിലെ വാരമിരിക്കലിനൊപ്പം വാരസദ്യയുണ്ടാവും. വാവ് ദിവസത്തിലാണ് പകൽ വാരമിരിക്കലിനു ശേഷം വൈകുന്നേരം വാരസദ്യ നടത്തുന്നത്.
മണ്ഡലകാലം വിഷു, നവരാത്രി, തിരുവോണം, പ്രതിഷ്ഠാദിനമായ ഇടവത്തിലെ അനിഴം ഇവയെല്ലാം വിശേഷപ്പെട്ടതാണ്. മീനത്തിലെ മകയിരത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പടാദി, ധ്വജാദി, അങ്കുരാദി എന്നിവ. അത്യപൂർവങ്ങളായ താന്ത്രിക അനുഷ്ഠാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടക്കുക. 7 ദിവസം ആറാട്ട് ചടങ്ങുകൾ നടക്കുന്നു. വേല, മണ്ണാൻപാട്ട്, പാണൻപാട്ട് തുടങ്ങിയവയും ഉത്സവ സംബന്ധിയായി നടത്താറുണ്ട്. മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായ മുറപ്പെട്ട് വെള്ളിയാഴ്ചയും വിശേഷമാണ്. പുലർക്കാലത്ത് നടക്കുന്ന തന്ത്രി പുഷ്പാഞ്ജലി വളരെ പ്രശസ്തമാണ്. മണ്ഡലകാലത്ത് 41 ദിവസത്തിലെ 30 ദിവസവും വിശേഷാൽ പൂജകളുണ്ട്. എല്ലാ ദിവസവും കാലത്ത് നവകാഭിഷേകവും 30-ാം ദിവസം കളഭാഭിഷേകവും ഉണ്ട്. ബാക്കി 11 ദിവസത്തെ പൂജ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലാണ് പൂർത്തിയാക്കുന്നത്. ദർശന സമയം എന്ന് പറയുന്നത് കാലത്ത് 5:30 മുതൽ 9:30 വരെ, വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമാണ്.